ഒരു നായയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് മരണപ്പെട്ട കല്യാണി എന്ന നായയുടെ മരണമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് പോലീസ് സേനയുടെ ഭാഗമായിരുന്ന ഈ നായയുടെ മരണം സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയർന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നടന്ന പല കൊലപാതക കേസുകൾക്കും തീവ്രവാദ കേസുകൾക്കും തുമ്പുണ്ടാക്കിയത് കല്യാണിയുടെ ഇടപെടലുകൊണ്ടായിരുന്നു ഇൻസ്പെക്ടർ റാങ്കിലുള്ള കല്യാണിയുടെ മരണം പോലീസിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് മാത്രമല്ല വിഷമുള്ളിൽ ചെന്നാണ് നായ മരണപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചതും പുന്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചതും അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന ഉന്നത ഉദ്യോഗസ്ഥർ സൂചനയും നൽകിയിട്ടുണ്ട് നായയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ നായ മരിച്ചത് ആ വിഷം ഉള്ളിൽ ചെന്നാണ് എന്നുള്ള സൂചനകളാണ് ലഭിച്ചത് സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ നായയുടെ മരണം സംബന്ധിച്ച് പൂന്തുറ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് എന്നാൽ ഇക്കാര്യത്തിൽ പുരോഗതി ഇല്ല എന്നാണ് അധികൃതർക്കിടയിലെ സംസാരം അതുകൊണ്ട് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനം കൈക്കൊണ്ടു എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സൂചന പുറത്തു വരുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് നായയുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് നായയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട് പൂന്തുറ ഡോഗ് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ വി ഉണ്ണിത്താൻ അടക്കം മൂന്ന് പോലീസുകാർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് നായയെ കരുതി കൂട്ടി കൊലപ്പെടുത്തിയതാണെന്ന സംശയമാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത് നവംബർ ഇരുപതിനാണ് പോലീസിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള കല്യാണി എന്ന നായ മരണപ്പെട്ടത് എട്ട് വയസ്സായിരുന്നു നായയുടെ പ്രായം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരിശീലനം കഴിഞ്ഞ നായ പോലീസ് സേനയുടെ ഭാഗമായി എത്തിയത് അന്ന് മുതൽ തന്നെ നിരവധി മികവുറ്റ പ്രവർത്തനങ്ങൾ നായ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സേനയ്ക്കുള്ളിലും പുറത്തും കല്യാണിക്ക് നിരവധി ആരാധകരുമുണ്ടായിരുന്നു സ്നിപ്പർ വിഭാഗത്തിൽപ്പെട്ട നായയായിരുന്നു കല്യാണി പരിശീലനം പൂർത്തിയാക്കിയ പത്തൊൻപത് നായകളിൽ ഒന്നാമതായിരുന്നു കല്യാണിയുടെ സ്ഥാനം തൻ്റെ സർവീസ് കാലയളവിൽ നാല് ഡ്യൂട്ടി മീറ്റുകളിൽ കല്യാണി പങ്കെടുക്കുകയും ചെയ്തിരുന്നു അവയിലെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങളാണ് നടത്തിയത് നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ മോക്ക് ഡ്രില്ലുകളിലും ഈ ഒരു നായ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് നിരവധി ബഹുമതികളാണ് നായയെ തേടിയെത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ എക്സലൻസ് പുരസ്കാരവും കല്യാണിക്ക് ലഭിച്ചിരുന്നു പത്തോളം ഗുഡ് സർവീസ് എൻട്രീ സ്വന്തമാക്കിയ കല്യാണി വൈറലുണ്ടായിരുന്ന ട്യൂമറിന് ചികിത്സയിലായിരുന്നു എന്നാണ് വിവരം നായയുടെ അവസാന കാലത്ത് നല്ല വേദന അനുഭവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നായ വേദന അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ ആരെങ്കിലും വിഷം നൽകി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്